മന്ത്രി മാത്രമാകട്ടെ, ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അത് സാക്ഷ്യ രീതിയിലും പറയാനും ഈ പ്രാർത്ഥന വിഷയമായിട്ട് പറയാനും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മക്കോമയാണ്. പക്ഷേ ഞങ്ങൾ അച്ഛനെ പറ്റി അറിഞ്ഞ് അവിടെ ഞങ്ങളോട് സ്ഥിരം വരാറുണ്ട്, പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. ഞങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും അന്നേരം തന്നെ അച്ഛനെ ഓർക്കും, അച്ഛനോട് പറയും. ഇതിനിടയ്ക്ക് എൻ്റെ മാതാവിന് ഒരു വലിയ ഗ്രോത്ത് സംഭവിച്ചായിരുന്നു റൈറ്റ് ബ്രസ്റ്റിൻ്റെ അവിടെ. പക്ഷെ അത് ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞു മാമോഗ്രാമൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്തു, ഒരു കുഴപ്പമില്ലായിരുന്നു. അന്ന് ഞങ്ങൾ അച്ഛനോട് വിളിച്ചു പറഞ്ഞു, അച്ഛൻ പറഞ്ഞു മോനെ ആ മുഴ അവിടെ നിന്ന് പോയെന്ന് പറഞ്ഞു. അത് ചെക്ക് ചെയ്തപ്പോൾ ആ മുഴ അവിടെ ഇല്ല, മുഴ അവിടെ കണ്ടില്ല. അപ്പോൾ അന്നും സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അതുപോലെ തന്നെ ജോലി തടസ്സം, ഞാനും എൻ്റെ സഹോദരൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. പക്ഷേ ജോലിയൊന്നും സ്ഥിരത കിട്ടുന്നില്ല, എവിടെ ചെന്നാലും അവിടെ നിന്ന് പറഞ്ഞു കിടുക. പക്ഷേ ഞങ്ങൾ ഇനി വേറെ ഫീൽഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ജോലി കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ഞാൻ ജോലിയില്ലാതെ നിൽക്കുക. ഇപ്പം എൻ്റെ സഹോദരൻ കുറവാക്ക ശേഷം ആ ജോലിക്ക് പോയി. അപ്പം ഇതിങ്ങനെ ഇരിക്കുമ്പോൾ മമ്മിക്ക് രണ്ടു ദിവസം മുമ്പ് ഡോക്ടർ ഒരു ചെക്കപ്പിന് കൊടുത്തു, ബ്ലഡൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ WBC കൗണ്ട് 4000 to 10000 വരെ ആകാവും. മമ്മിക്ക് 38000 രൂപയാണ് WBC കൗണ്ട്. അപ്പോൾ റീചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു, പെരിഫറൽ സ്മിയർ എന്ന് പറഞ്ഞത്. റീചെക്ക് ചെയ്തപ്പോൾ 87000 ഒക്കെ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ അത് വേണ്ട കൗണ്ടും, വേണ്ടതില്ല, വേണ്ടാത്ത കൗണ്ട് കുറച്ച് കൂടുതലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ പിന്നെ ഇന്നലെ ഡോക്ടറെ പോയി കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു ബിലിവേഴ്സിൽ അതിൻ്റെ ചെക്കപ്പിക്ക് ബിലിവേഴ്സിൽ ഇന്നലെ വൈകിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞു റിസൾട്ട് വന്നിട്ടുണ്ട്, സർജനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞു ഞങ്ങൾ എന്ത് വിഷമം വരുമ്പോഴും അച്ഛനെയാണ് പറയുന്നത്. അച്ഛൻ പറയുമ്പോൾ അവരെ ഒരു കുഴപ്പം കാണത്തിട്ടാണ് പറഞ്ഞു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ജോലിക്ക് വേണ്ടി മാതാവിൻ്റെ സൗഖ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതേപ്പോൾ എൻ്റെ സഹോദരനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഈ കാര്യം. നമ്മൾ പറഞ്ഞു ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ച് നാട്ടി വരും, ഒന്നും കാണാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം, ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാം ദൈവത്തിന് മഹത്വമുണ്ടാവും. വിശ്വാസത്തോടുകൂടി നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ മക്കൾ ആഗ്രഹിക്കുന്നു. അവരുടെ വിശ്വാസമാണ് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഈ കുടുംബത്തെ, ഈ രണ്ട് യുവ സഹോദരങ്ങൾ, ഇവിടെ മാതാപിതാക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കേണ്ട ഇവിടുന്ന് ശുശ്രൂഷകളിലൊക്കെ ആശ്രയം വെച്ചുകൊണ്ട് എന്നാൽ തടസ്സം ഉണ്ടാകുന്ന തിന്മ, കഴിഞ്ഞ ആഴ്ചയിൽ അച്ഛൻ വചനം പറഞ്ഞപ്പോൾ പറഞ്ഞു ദാനിയേൽ പ്രാർത്ഥിക്കൂ, ദാനിയേലിൻ്റെ സന്ദേശവുമായിട്ട് വന്ന ദൂതനെ പേർഷ്യയിലെ തിന്മയുടെ ദൂതൻ തടഞ്ഞു വെച്ചു എന്ന്. മിഖാലിനെ ദൈവം അയച്ചു ആ തടസ്സം മാറ്റാൻ. നമുക്ക് പ്രത്യേകമായിട്ട് ആരോഗ്യപരമായ കാര്യത്തിൽ വിശ്വാസം ഏറി ശക്തീകരിക്കപ്പെടുവാൻ ദിവ്യകാരുണ്യം ദൈവമാണെന്നും പരിശുദ്ധാമ്മ ദൈവമാതാവാണെന്നും സർവജനപദങ്ങളെയും അമ്മയാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾ ആ പ്രഖ്യാപനം ഒന്നുകൂടി ആവർത്തിക്കാൻ വേണ്ടി ഈ അമ്മയെ ബാധിച്ചിരിക്കുന്ന രോഗം പരിപൂർണമായിട്ടും വിട്ടുപോയിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ സുഖപ്പെടുത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഭാഷാപരത്തോടെ തിന്മകളുടെ ശക്തി വിട്ടുപോകട്ടെ, രോഗാത്മാവ് വിട്ടുപോകട്ടെ, പാപാത്മാവ് വിട്ടുപോകട്ടെ, രോഗാത്മാവ് വിട്ടുപോകട്ടെ, വിശ്വാസം ജ്വലിക്കട്ടെ, കത്തി ജ്വലിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.